നമസ്കാരം. വൈത്തില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ തുറന്നു. കുനിയാതെ നട്ടിൽ നിവർത്തി തന്നെ കണ്ടെയ്നർ ലോറികളും കടന്നുപോയി. ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും ഉയരമേറിയ കണ്ടെയ്നർ ലോറികളിലൊന്നാണ് ഉദ്ഘാടന ദിവസം തന്നെ വൈത്തില പാലത്തിലൂടെ കടന്നുപോയത്. ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഉദ്ഘാടന വിവരം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് ഈ ചിത്രങ്ങളാണ്. നിർമ്മാണം കഴിഞ്ഞയുടൻ ചില മാധ്യമങ്ങളിൽ ഓവർ ബ്രിഡ്ജിന് ഉയരം കുറവാണെന്ന് പരിഹസിച്ച് വീഡിയോകൾ പ്രചരിച്ചിരുന്നു. പാലത്തിലെത്തി ജട്ടി ഉരി ഉയർത്തി കാട്ടി വരെ പ്രതിഷേധിച്ചാണ് ചിലർ സംഭവം അവതരിപ്പിച്ചത്. മൂന്ന് കാറുകൾ മുകളിൽ മുകളിലായി കയറ്റുന്ന ഇനം കണ്ടെയ്നറുകൾ ഈ പാലത്തിനടിയിൽ എത്തുമ്പോൾ ഒന്ന് കുനിയേണ്ടി വരും എന്നായിരുന്നു ഇവരുടെ ആക്ഷേപം. അത്തരം വണ്ടികൾക്ക് 7 മീറ്ററോളം ഉയരമുണ്ടത്രേ. എന്നാൽ 5.5 മീറ്റർ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾ വന്നാൽ ഞങ്ങൾ മാറിക്കൊടുത്തോളാമെന്ന് കൊച്ചി മെട്രോയും തിരിച്ചടിച്ചിരുന്നു. തമാശ രൂപേണയാണ് കൊച്ചി മെട്രോ വൈറ്റ്ല ഓവർ ബ്രിഡ്ജിന്റെ ചിത്രങ്ങൾ സഹിതം സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചത്. സാങ്കേതിക തികവുള്ള നിർമ്മിതികൾ ഇന്ത്യയിലെങ്ങും വിജയകരമായി നടപ്പാക്കിയ ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ള മെട്രോ എഞ്ചിനീയർമാർക്ക് കണക്ക് തെറ്റില്ലെന്നും ഇവർ ഇത്തരമൊരു മണ്ടത്തരത്തിന് കൂട്ടു നിൽക്കില്ലെന്നുമുള്ള മിനിമം ബോധമെങ്കിലും സ്ഥലത്തെത്തി പരസ്യമായി പച്ചയ്ക്ക് ആക്ഷേപമുന്നയിച്ചവർക്ക് വേണമായിരുന്നു. എന്തായാലും ഇന്ന് കണ്ടെയ്നർ വന്നപ്പോൾ മെട്രോ പാലത്തിന് മാറിക്കൊടുക്കേണ്ടി വന്നില്ല. അത്തരം കണ്ടെയ്നറുകൾ തന്നെയാണ് സുഗമമായി കടന്നു പോകുന്നതായി ഈ ചിത്രങ്ങളിൽ കാണുന്നത്. മാത്രമല്ല, ഇവ യാദർച്ഛികമായി കടന്നുപോയത് ഉദ്ഘാടനം കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണെന്നതും കൗതുകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്കിടയിൽ ഈ ചിത്രങ്ങളും വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങളും നിമിഷനേരം കൊണ്ട് തരംഗമാകുകയായിരുന്നു. കൊച്ചിയിലെത്താറുള്ള ഏറ്റവും വലിയ കണ്ടെയ്നറുകൾ പോലും 5 മീറ്ററിൽ താഴെ ഉയരമുള്ളവയാണ്. കാരണം ഇന്ത്യയിൽ ഒരു വാഹനത്തിന് അനുവദിക്കുന്ന പരമാവധി ഉയരം 4.75 മീറ്ററാണ്. പുതിയതായി നിർമ്മിച്ച വൈറ്റില പാലത്തിൽ നിന്ന് മുകളിലൂടെ ക്രോസ് ചെയ്തു പോകുന്ന മെട്രോ പാലത്തിലേക്കുള്ള ഉയരം 5.5 മീറ്ററും, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നറിന്റെ മുകളിൽ ഒരാൾ ഇരുന്ന് യാത്ര ചെയ്താൽ പോലും വൈറ്റിലയിലെ മെട്രോ പാലത്തിൽ തട്ടില്ല എന്ന് സാരം. കൂടാതെ സുരക്ഷയ്ക്കായി പാലം തുടങ്ങുന്നിടത്ത് തന്നെ 5.5 മീറ്റർ ഉയരം ക്രമീകരിച്ച് ക്രോസ് ബാറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വൈറ്റില പാലം മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്നും 5.5 മീറ്റർ ഉയരത്തിൽ പാലങ്ങൾ പണിയുന്നുണ്ട്. പണിതവയിലൂടെ വാഹനങ്ങളും ഓടുന്നുണ്ട്. കണ്ടെയ്നർ പാലം കടക്കുമോ എന്ന തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം പോലെ കഴിഞ്ഞ ദിവസം ചിലർ ചേർന്ന് ഉദ്ഘാടനം കഴിയാത്ത പാലം ചോദ്യവും പറച്ചിലുമില്ലാതെ അങ്ങ് തുറന്നുകൊടുത്തത്. ആളുകൾ ബ്ലോക്കിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നത് കണ്ട് മനസ്സലിഞ്ഞിട്ടാണത്രേ. ആ സംഭവത്തോടെ ഉണ്ടായിരുന്ന ബ്ലോക്ക് ഇരട്ടിയാവുകയാണ് ഉണ്ടായതെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു. ആകെ നോക്കിയാൽ വൈറ്റില കുണ്ടന്നൂർ ഫ്ലൈഓവറുകൾക്ക് ഇതുവരെ ഇല്ലാത്ത ജനശ്രദ്ധയാണ് കിട്ടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെയാണ് പാലങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ചുരുങ്ങിയ കാലത്തിനിടയിൽ 500-ലധികം പാലങ്ങളാണ് സർക്കാർ പൂർത്തിയാക്കിയത്. ഇവിടെ എന്തായാലും നിർമ്മാണവും ഉദ്ഘാടനവും അടിപൊളിയായി കഴിഞ്ഞു. വാഹനങ്ങളും ഓടിത്തുടങ്ങി. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ വൈറ്റില ജംഗ്ഷനിലെ ഈ പാലം മറ്റൊരു പാലാരിവട്ടം പാലമായി മാറില്ലെന്നാശിക്കാം. BMTV News, കൊച്ചി.